മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും നവകേരള സദസ് നടത്തുന്നതിനായി തയ്യാറാക്കിയ ആഡംബര ബസ്സിനെ വിമർശിച്ചു. അതേസമയം മോട്ടോർ വാഹന വകുപ്പ് വേട്ടയാടുന്ന റോബിൻ ബസ്സിനെ അനുകൂലിച്ചും രംഗത്തെത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരിടത്ത് നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് സർവ ചട്ടങ്ങളും ലംഘിച്ച് ആഡംബര ബസ് വാങ്ങുന്ന മുഖ്യമന്ത്രി, മറുവശത്ത് ബാങ്ക് ലോൺ എടുത്ത് ബസ് വാങ്ങിയ അംഗപരിമിതനെ വേട്ടയാടുന്ന സർക്കാരുമാണുള്ളതെന്നാണ് രാഹുലിന്റെ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായി വിമർശനവുമായി എത്തിയത്. രണ്ട് ബസ്സുകൾ ഓടിത്തുടങ്ങി. ഒന്ന്, ഒരു സാധാരണക്കാരനായ അംഗപരിമിതൻ തന്റെ കയ്യിലെ സമ്പാദ്യവും ബാങ്ക് ലോണും ഒക്കെ എടുത്ത് ഒരു ബസ് വാങ്ങുന്നു. ആ ബസ്സിന് സർക്കാർ ഉദ്യോഗസ്ഥർ വഴിനീളെ ഫൈനും നൽകുന്നു. റോബിൻ ബസ്. രണ്ട്, ഒരു ധൂർത്തനായ ഹൃദയശൂന്യനായ മുഖ്യമന്ത്രി നാട്ടുകാരുടെ നികുതിപ്പണം കൊണ്ട് സർവ ചട്ടങ്ങളും ലംഘിച്ച് ഒരു ആഡംബര ബസ് വാങ്ങുന്നു. ആ ബസ്സിന് വഴിനീളെ സർക്കാർ ഉദ്യോഗസ്ഥർ സല്യൂട്ട് നൽകുന്നു. റോബറി ബസ്. സാധാരണക്കാരുടെ ബസ്സും കൊള്ളക്കാരുടെ ബസ്സും ഒരുമിച്ചോടുന്ന നവകേരളം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു. കോൺഗ്രസ് എംഎൽഎ ഷാഫി പറമ്പിലും സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. പുലർച്ചെ 5 മണിക്ക് വേട്ടക്കിറങ്ങി സാധാരണക്കാർക്കായിരുന്ന ബസ്സിന് 7500 രൂപ പിഴയിട്ട ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ നികുതിപ്പണത്തിൽ നിന്നും ഈ പിഴയിൽ നിന്നുൾപ്പെടെ കിട്ടുന്ന പൈസ കൊണ്ട് രാജാവിനും പരിവാരത്തിനും സഞ്ചരിക്കുവാൻ വാങ്ങിയ ബസ്സിന് സ്വീകരണം കൊടുത്ത് അർമാദിക്കുന്നു. ഇത് ഷാഫി പറമ്പിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ്. അതേസമയം മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടികളെ വെല്ലുവിളിച്ച് കോയമ്പത്തൂരിലേക്ക് സർവീസ് തുടരുന്ന റോബിൻ ബസ്സിനെ പുതുക്കാട് വെച്ചും തടഞ്ഞ് പരിശോധന നടത്തി. പത്തനംതിട്ടയിൽ നിന്നും തൃശൂർ എത്തുമ്പോഴേക്കും 3 തവണയാണ് MVD ബസ് തടഞ്ഞ് പരിശോധന നടത്തിയത്. പുതുക്കാട് സംഘമായെത്തിയ നാട്ടുകാർ MVD ഉദ്യോഗസ്ഥരെ കൂവി വിളിച്ചാണ് അധിക്ഷേപിച്ചത്.